വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടുസ്ക് പെയിന്റിൽ എങ്ങനെ ഒരു പടം വരയ്ക്കാം എന്നാണ്. അതിന് ആദ്യം നമ്മൾ ടുസ്ക് പെയിന്റ് എടുക്കണം. ഇതാണ് ടുസ്ക് പെയിന്റിന്റെ ഫേസ്. ഇത് ഇത് കഴിഞ്ഞിട്ടാണ് പടം വരയ്ക്കുന്നതിന്റെ ഏരിയ വരുന്നത്. ഇത് ബ്രഷസ് ഉണ്ട്, ഇതാണ് ബ്രഷുകൾ. ഇത് കുറേ ഇങ്ങോട്ട് ഡൗൺ ചെയ്യാനും പറ്റും. ഇവിടെ കുറേ ട്രയാങ്കിളിൻ്റെ ഉണ്ട്, സർക്കിളുണ്ട്, അങ്ങനെ റെക്റ്റാങ്കിൾ ഉണ്ട്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഇത് ഇതുപോലത്തെ ബ്രഷുകൾ വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം. ഇതുപോലത്തെ പരുന്തും എല്ലാം തന്നിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം. നമുക്കതിനെ ടച്ച് പെയിൻ്റ് എടുക്കാം. ഇതാണ് ടച്ച് പെയിൻ്റ്. ആദ്യം നമുക്ക് ഇത് ഇത്തരം ബ്രഷുകൾ വെച്ച് പടം വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നേക്കുന്ന ഇതൊക്കെ വെച്ച് പടം വരയ്ക്കാം. ആദ്യം അതിനെ ഞാൻ ഈ ബ്രഷ് എടുക്കുകയാണ്. ഞാനൊരു മലയും സൂര്യനും ഒക്കെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇതിങ്ങനെ വെച്ച് ഓറഞ്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് പച്ച കൊടുക്കുകയാണ്. ഇനി അടുത്ത് ലൈൻ എടുത്തിട്ട് ഇത് സാധനം തന്നെ എടുത്താൽ മതി. ലൈറ്റ് പച്ച എടുക്കാം. ഇങ്ങനെ നേരെ കൊണ്ടുപോയി ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ചരിക്കാൻ പറ്റും, അങ്ങനെ എന്തും വേണം പറ്റും. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടും ചരിക്കുവാണ്. എന്നിട്ട് കളർ ചൂട് എടുത്തിട്ട് ഇവിടെ പച്ച കൊടുക്കുന്നു. ഇവിടെ ഒരു മലയായി ഇനി സൂര്യൻ വരയ്ക്കാം. അതിൻ്റെ രൂപങ്ങളുടെ ഈ സാധനം എടുത്തിട്ട് വൃത്തം എടുക്കണം. അതിന് ഓറഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ വരും. അങ്ങനെ എത്ര വേണേലും വലുതാക്കാൻ ഇപ്പം പറ്റില്ല, വിറ്റ് കഴിഞ്ഞിട്ട് പറ്റില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കളർ കൊടുക്കാം. എന്നിട്ട് ലൈൻസ് വെച്ചിട്ട് സൂര്യൻ്റെ ലൈൻസ് അല്ലേ ഒന്ന് വരയ്ക്കാം. അപ്പോൾ സൂര്യൻ്റെ ഇതും കൂടെ വരച്ച് കഴിഞ്ഞു. ഇനി ഇവിടോട്ട് നമുക്ക് ബ്രൗൺ കളർ കൊടുക്കാം. ഇനി ഇവിടോട്ട് വേണമെങ്കിലൊക്കെ ഗ്രാസ് എഫക്റ്റ് കൊടുക്കാം. അത് മാജിക് ടൂളിലാണുള്ളത്. രണ്ട് ഇത് വെച്ച് ഇങ്ങനെ ഫ്രെഡ് മാർക്ക് ചെയ്യാനൊക്കെ പറ്റും. റോഗൻ ഡ്രെയിമ്പോൾ അങ്ങനെ എന്തും ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്നത് ഗ്രാസ് എഫക്റ്റാണ്. ഒരു മിനിറ്റ്. ആ ഇതുണ്ട്, ഇതാണ് ഗ്രാസ് എഫക്റ്റ്. ഇത് ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങനെ ആകുന്നുണ്ടോ, ഇങ്ങനെ പുല്ല് വരും. ഇങ്ങനെ പുല്ല് വരച്ചു. ഇനിയും നമുക്ക് കുറച്ച് പൂക്കൾ വരയ്ക്കാം. ഇഷ്ടമുള്ള തരം പൂക്കൾ വരയ്ക്കാം. ഇപ്പോൾ ഞാൻ റെഡാണ് എടുത്തേക്കുന്നത്. ഇവിടെ റെഡ് പൂ വരുന്നു. പച്ച എടുക്കുവാണെങ്കിൽ പച്ച പൂ വേണമെങ്കിലും വരും. ഇങ്ങനെ ബ്ലൂ വരച്ചു. ഞാനിപ്പോൾ ഓറഞ്ച് എടുക്കുന്നു, യെല്ലോ, ഇനിയൊരു വയലറ്റ്, വീണ്ടും ഒരു ചുവപ്പ്, ഒരു മഞ്ഞ, ഒരു ബ്ലൂ, ആകാശ നീല, പിന്നെ വൈറ്റ് പൂവ് രണ്ടെണ്ണം. അങ്ങനെ ഇത്ര ഇങ്ങനെ പൂവ് വരയ്ക്കാം. അടുത്തതായിട്ട് ഇവിടെ വേണമെങ്കിൽ സ്റ്റാമ്പ്സ് ഒക്കെ വേണം. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ കുറേ സ്റ്റാമ്പ്സ് ഒന്നുമില്ല.
ആ കുറച്ച് സ്റ്റാമ്പ്സ് എങ്കിലും ഉണ്ട്, ഇത്രയും സ്റ്റാമ്പ്സ്. ഞാൻ ഈ സ്റ്റാമ്പ് എടുക്കുവാണ്, എന്നിട്ട് ഇതിപ്പം എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം, ഇത് കണ്ടോ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇറേസർ വെച്ച് വേണമെങ്കിൽ തുടക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ്സ് വേണമെങ്കിൽ ഇറേസേഴ്സിൻ്റെ ഷേപ്പ്സും മാറ്റാൻ വേണമെങ്കിൽ, കണ്ടോ അത് വെച്ചപ്പോഴത്തേക്ക് അത് പോയി. അല്ലാതെ ഇനി വേറെ സൈസിലും ഇത് സോറി ഇതിലും ചെയ്യാം, വേറെ രീതിയിലും ഇതിനെ കളയാം. ഞാനിപ്പോൾ ഒന്നുകൂടെ എടുക്കുവാണ്. എന്നിട്ട് ഈ അതുകൊണ്ട് വേണ്ട എന്ന സാധനം അത് വരുമ്പോഴത്തേക്ക് പോവും. ഇനി വേണമെന്ന് പറഞ്ഞാൽ സാധനം വരും, വേണ്ട എന്ന് പറയുമ്പോൾ അത് പോവും, അങ്ങനെ വരാം. ഇപ്പം ഞാൻ വേണ്ട വെക്കണം. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ സ്റ്റാമ്പ്സ് ഉള്ളൂ, ചില സ്ഥലമൊക്കെ കുറേ സ്റ്റാമ്പ്സൊക്കെ വരും. പിന്നെ ഇത് സ്റ്റാമ്പ്സിൻ്റെ ഹൈറ്റും കൂട്ടാൻ സോറി നീളവും കൂട്ടാൻ പറ്റും, കണ്ടോ ഇത്രയുമായി. ഇത് ഫുള്ളാക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സ്റ്റാമ്പ് ആവും, ഈ വര കണ്ടോ അത്രയും ആവും. ഇനി നമുക്കിവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇന്ദാജാലം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരു വീട് വല്ലതും വരയ്ക്കാം. വീട് വരയ്ക്കുന്ന മുമ്പ് ഒരു പഴയ തരം വീട് പോലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് ഇഷ്ടിക ഇടുക, എന്താണ് ഇതിന് വേണമെങ്കിൽ ഇതാണ് ഇഷ്ടിക. ഇതിൻ്റെ പല സൈസുണ്ട്, ഇങ്ങനെ രണ്ട് ഇതുണ്ട്. ഞാനിപ്പോൾ വലിയ ഇഷ്ടികയാണ് വെക്കുന്നത്. ഫ്ലവറിൻ്റെ മുകളിലോട്ടൊന്നും വരയ്ക്കുവാണ്, സ്ഥലം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ്. ഇതിൻ്റെ കളർ വേണമെങ്കിലും മാറ്റാം, കണ്ടോ പച്ച എടുത്തപ്പോഴത്തേക്ക് ബ്രൗൺ ആയി. ഇപ്പോൾ ഞാൻ ബ്രിക്സ് വരച്ച് കഴിഞ്ഞു, എന്ന് വെച്ചാൽ ഇഷ്ടിക വരച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡോർ ഒന്ന് വരയ്ക്കണം. അതിന് ലൈൻസ് ടൂൾ എടുത്തിട്ട് ബ്രൗൺ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഇതെടുക്കണം ഇങ്ങനെ നേരെ ആയിട്ടുള്ളത് ഇങ്ങനെ, കണ്ടോ ഇവിടെ ബ്രൗൺ വരുന്നുണ്ട്. ഇച്ചിരി ലൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇനി ഇവിടെ വന്നേക്കുന്ന ഈ പൂക്കളെല്ലാം മാറ്റാൻ ഈ നിറങ്ങൾ എടുത്തിട്ട് വൈറ്റ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ വരയെല്ലാം ഒന്ന് മാറ്റണമെങ്കിൽ റബ്ബർ എടുത്ത് എടുക്കണം. ഈ കുഞ്ഞ് റബ്ബർ എടുത്തിട്ട് കണ്ടോ ഇതിപ്പോൾ അങ്ങനെ ആയി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ കൊടുക്കാം. അങ്ങനെ ബ്രൗൺ കൊടുക്കാം. ഇനി മേൽക്കൂര ഒന്ന് വരയ്ക്കാം. മേൽക്കൂരയ്ക്ക് നിങ്ങൾക്ക് ബ്രൗണോ റെഡോ കൊടുക്കാം. ഞാനിപ്പോൾ റെഡാണ് കൊടുക്കുന്നത്. കണ്ടോ ഇപ്പോൾ റെഡായി. ഇനി ഉപയോഗിച്ച് റെഡ് കൊടുക്കണം. അങ്ങനെ ആകും. അപ്പോൾ ഇവിടെ ഇതും കൂടെ റെഡിയായി. അങ്ങനെ പൂക്കളും സൂര്യനും മലയും റെഡിയായി. ഇവിടെ ഒരു വീടും ഞാൻ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ഇത്തരം തന്നേക്കുന്ന ഫോട്ടോസ് വെച്ച് എന്തെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന ഇവിടെ കുറേ ഉണ്ട്. കൊട്ടാരം, ഒരു വലിയ കൊട്ടാരമുണ്ട്, കാറുണ്ട്, പരുന്തുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കാറാണ്. ഇപ്പോൾ അതെടുക്കുമ്പോൾ നേരത്തെ വരച്ച ചിത്രത്തെ സൂക്ഷിക്കണോ അതോ വേണ്ടയോ എന്ന് തരും. ഇതിനെ സൂക്ഷിക്കണമെന്ന് കൊടുത്താൽ സൂക്ഷിക്കത്തില്ല, അതങ്ങ് കളയും, ഡിലീറ്റ് ആക്കി കളയും. ഇനി സൂക്ഷിക്കാം എന്ന് പറയുമ്പോൾ അത് ഈ ഓപ്പൺ ടൂളിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ടൂളിലുണ്ടാവും. ഞാനിപ്പോൾ അത് സൂക്ഷിക്കുകയാണ്. അത് സൂക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ നിറം കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, കാരണം അവർ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിറം എടുത്തു. അത് ഞാൻ ടയറിനാണ് ഇപ്പോൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ടയറിന് ബ്ലാക്ക് കൊടുത്തു. ഇനി എന്തുവാ ഇതിൻ്റെ പുറകിലത്തെ പുക പോകുന്ന സാധനത്തിലും കൂടെ കൊടുത്തിട്ട്
റെഡ് കൊടുക്കാം. ഞാൻ റെഡാണ് കൊടുക്കുന്നത്, നിങ്ങൾ വേണേൽ ബ്ലൂവും എടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ, കാരണം ഇവിടെ വരയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇനി സീറ്റിൻ്റെ കളർ കൊടുക്കാം. സീറ്റിൻ്റെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എന്തുവാ, ഓറഞ്ചാണ്. ഇനി ഇതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റീറിംഗ് കൊടുക്കണം. സ്റ്റീറിങ്ങിന് ഒരു കളർ കൊടുക്കാം. ഇത് പുറത്ത് പോകാതിരിക്കണം, അതുകൊണ്ട് ഇതിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു സർക്കിളിൻ്റെ നടുക്ക് വേണം ആ സ്റ്റിയറിങ്ങിൻ്റെ ഇത് വരാൻ. ഇനി ഇവിടെ വരയ്ക്കാം. അവിടെ ഞാൻ ബ്രൗണാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ബ്രൗൺ അല്ലാതെ വേറെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ബ്രൗൺ വരച്ചു, ബ്രൗൺ ഇവിടെ, ബ്രൗൺ എന്നിട്ട് ഇവിടെ ബ്രൗൺ, ഇവിടെ ബ്രൗൺ, സോറി ഇവിടെ ബ്രൗൺ, ഇവിടെ ബ്രൗൺ. അങ്ങനെ നമ്മുടെ ബ്രൗൺ വരച്ചു. ഞാൻ ഇനി ബ്ലൂ കൊടുക്കുവാണ്. ഇവിടെ അവിടെ ബ്ലൂ ആയി, ഇവിടെ ബ്ലാക്ക് അടി തന്നെ കൊടുക്കുവാണ്. ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഇനി ഇവിടെ ഒന്നുകൂടെ രണ്ട് ബ്ലൂ കൊടുക്കാം. ഇവിടെ കുറേ ബ്ലൂസ് ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് തെറ്റിയരുത്. ഇവിടെ ആകെ എത്ര ഉണ്ട്, കുറേ ബ്ലൂസ് ഒക്കെ ഉണ്ട്. എത്രയെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത് റെഡി, അത് റെഡി. ഇനി നമുക്ക് ഈ ഈ രണ്ട് കണ്ണാടിക്ക് കൊടുക്കാം. കണ്ണാടിക്കും പിന്നെ ഇത് രണ്ട് ലൈറ്റിനും കൂടെ കൊടുക്കണം. ലൈറ്റിന് ഞാനിപ്പോൾ മഞ്ഞയാണ് കൊടുക്കുന്നത്. ഇനി ഈ രണ്ട് കുഞ്ഞ് കണ്ണാടിക്ക് കൂടെ കൊടുക്കാം. അത് ഞാനിപ്പോൾ വയലറ്റ് വയലറ്റ് അല്ല യെല്ലോ തന്നെ കൊടുക്കാം. അപ്പോൾ രണ്ടിലും യെല്ലോ ആയി. ഇനി ഈ ഡോറിൻ്റെ പിടിക്കും കൂടെ അടിച്ചിട്ട് അടിക്കണം. അതിന് ഞാൻ ഇപ്പോഴും ബ്ലൂ തന്നെ എടുക്കാം. അപ്പോൾ ഇത് ആ റെഡിയായി. ഇനി ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം, ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്ത് ഇവിടെയൊക്കെ അടിക്കാം. ഞാനിപ്പോൾ ഇത്രയും ഭാഗം ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യുകയാണ്, ബാക്കിയുള്ള ഭാഗം ഡാർക്ക് ഗ്രീൻ. ഇപ്പോൾ ടയറിൻ്റെ ഇതും കൂടെ റെഡി. ഇവിടുത്തെ ഒറ്റയർ ടയറിനും കൂടെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇത് റെഡിയായി. ഇവിടെ ഞാനൊന്ന് വിട്ടുപോയായിരുന്നു, അതും കൂടെ ഒന്ന് അടിക്കാം. ഓറഞ്ച് അപ്പോൾ അത് റെഡി. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാന്നാണ്. ഇതിനെ സേവ് ചെയ്യണമെങ്കിൽ സൂക്ഷിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് സേവ്ഡായി. ഇനി അത് എടുക്കണമെങ്കിൽ തുറക്കുക യൂസ് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ വരച്ചേക്കുന്ന ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഇതാണ് നേരത്തെ വരച്ചത്, ഇതൊക്കെ ഞാൻ മറ്റേ പിക്ചേഴ്സൊക്കെ വെച്ച് വരച്ചതാണ്. അങ്ങനെ ഇത്രയും ഒക്കെ വരയ്ക്കാം. ഇനി ഞാൻ തിരിച്ച് പോവാണ്. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ടുക്സ് പെയിൻറ്റിൽ എങ്ങനെ ഒരു ഒരു പടം വരയ്ക്കുന്നതിൻ്റെ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക.